السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله كفى السلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب വിശ്വാസി വിശ്വാസിനികളെ അസലമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു കേരളത്തിൽ കോവിഡ് നയൻറ്റീൻ അതിൻ്റെ മൂർത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം യാത്ര ചെയ്യുക മറ്റ് പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കേണ്ടതെല്ലാം വളരെ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും മാത്രമായിരിക്കണം അതിനോടുള്ള ഭയം അതുപോലെ തന്നെ റബ്ബിനോടുള്ള ഭയം ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹു പടച്ചവനിൽ ദുനിയാവിൽ തരുന്ന ഓരോ വിഷയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മനസ്സിനെ വൃത്തിയാക്കാനും ശുദ്ധിയാക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പുന്നാരഹബി ബുസല്ലാഹു അലിഹി വസല്ല മാത്തങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു കൊണ്ടിരുന്നത് അബൂബക്കർ അബൂബക്കർ ഇസ്ലാമിക ചരിത്രത്തിൽ കിട്ടിയ വലിയ സ്ഥാനം വലിയ മാനം വലിയ പദവി അതെല്ലാം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കാരണമായത് മുത്തു നബി സാഹുഅലഹി വസല്ല മാത്തങ്ങളോടുള്ള അദമ്യമായ ഇഷ്ടമാണ് സ്നേഹമാണ് അനുരാഗമാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനായ അബൂ ബക്രദ്ദീ ഖർദി അള്ളാഹുഅന്നു പറഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് എനിക്കുള്ളത് ഒന്ന് നബിസുല്ലാഹു അലിഹി വസല്ലമാ തങ്ങളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക രണ്ടാമത്തത് വൽസുമെ അങ്ങയോട് ഇരിക്കലാണ് എപ്പോഴും ഇങ്ങനെ കൂടെ ഇരിക്കുക എന്താണ് വലം കൈ എന്ന് പറയുന്നു നിഴലെന്ന് പറയുന്നു അതിനൊക്കെ ഉപമയായി ഈ വാക്കുകളൊക്കെ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഅന്നു എപ്പോഴും കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗേരിൽ രണ്ട് ആ പാട്ട് കേട്ടിട്ടില്ലേ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു താലു ബുദ്ധി കൂടിയുള്ള മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്രയിൽ അബൂബക്ര സുദ്ദീ അള്ളാഹുവിനെ തെരഞ്ഞെടുത്തിട്ട് തന്നെ ആ ഒരു ഇഷ്ടത്തിൽ അയച്ചതിന്റെ പേരിലാണ് കൂടെ ഇരിക്കാനുള്ള ഒരു വല്ലാത്ത മഹബത്ത് കൂടെ ഇരിക്കാനുള്ള ഒരു വല്ലാത്ത താല്പര്യം ആ ഗുഹാമുഖത്തൊളിച്ചിരിക്കുമ്പോൾ എത്ര ഗുണപാഠമാണ് ഈ ഉമ്മത്തിന് കിട്ടിയത് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ശരീരത്തെ കാലിൽ കാലിൽ ഒരു മുള്ളു അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ കൂർത്ത മുന കയറിക്കൊള്ളുമോന്ന് പേടിച്ചിട്ട് ഞാൻ എടുത്തുകൊള്ളാം നബിയെ എന്ന് പറഞ്ഞ പ്രേമത്തിന്റെ ആഴക്കടൽ അല്ലാ ഖുഹാമുഖത്ത് ചെല്ലുമ്പോ പഴുതുകൊക്കെ അടച്ചിട്ട് എന്താണ് സിദ്ദീഖുൽ അക്ബറ വീക്ഷിച്ച് ഓരും പഴുതു പഴുതൊന്നടയ്ക്കുവാൻ മറ്റൊന്നും കാണാതെ പാദവീരൽ പാദവീരൽ കൊണ്ട കൊണ്ട കൊണ്ടമാർത്തുന്നുണ്ടോ അല്ലാൻ്റെ കഴിയുന്നു അബുബക്കർ സിന്ധിക്കിൻ മടിയിൽ വെച്ച് ൂസൂല് മയങ്ങുന്നു മയങ്ങുന്നു എത്ര രസമാണല്ലേ ഇങ്ങനെ പാടിയും പറഞ്ഞും പുന്നാര ഹബീബുസല്ലാഹുഅലൈ വസല്ല തങ്ങളെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് താൽവലിക്കാൻ പഴുതെല്ലാം അടച്ച് ഒരെണ്ണം ഇങ്ങനെ തുറന്നു തന്നെ ഇരുന്നപ്പോൾ തൻ്റെ പാതവിരൽ കൊണ്ട് അമർത്തി അങ്ങനെ അടച്ചു വെച്ചു എന്തെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് പക്ഷെ അവിടെ ഒരു പാമ്പ് വന്ന കാലിൽ കൊത്തി എന്ന ചരിത്രം ആ വേദനയും ആ വിഷമവും പിടിച്ചടക്കി വെച്ചു കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ അടർന്ന് പുന്നാര ഹബീബിന്റെ പൂമുഖത്തേക്ക് വീണപ്പോ അവിടെ നിന്ന് ഉണർന്നു സലഹ് അലഹി വസ്ലമാൻ്റെ ഉമിനീര് കൊണ്ട് ആ കാലിൽ പുരണ്ട വിഷത്തെ മാറ്റി എന്ന ചരിത്രം ഇങ്ങനെ ഒരു സഹാബിക്കും കിട്ടാത്ത എത്രയോ അത്ഭുതങ്ങൾ എത്രയോ അനുഗ്രഹങ്ങൾ അബൂബക്കർ അള്ളാഹു ആ മഹബ്ബത്തിലൂടെ നേടി എടുത്തിരിക്കുകയാണ് മുന്തിരിച്ചാറായി മാറുന്നു നബിയോരും അബുബക്കർക്കും എന്തൊരു എന്തൊരു വരികളാണ് എന്തൊരു ചരിത്രമാണ് എന്തൊരു സ്നേഹമാണ് ഉമിനീര് കാറിൽ പുരട്ടിയിട്ട് അത് മാറ്റി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ചെറിയ കാര്യമല്ല ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം പുന്നാർ ഹബീബ് സല്ലു അലഹി വസ്ല്ലാം തങ്ങളുടെ വിരൽ വിരലുകൾക്കിടയിൽ നിന്ന് നടന്നു വീണ വെള്ളമാണ് അപ്പൊ ഇതൊന്നൊരു ചെറിയ കാര്യമല്ല മഹബത്തിന്റെ തേൻ പുഴയാണതൊക്കെ മൂന്നാമത്തത് വയം ഫാ കുറസൂല വയും ഖയാറസൂലല്ലാ അങ്ങ് പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പത്ത് ചിലവഴിക്കൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് അങ്ങ് പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങ് പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ എത്ര കൂട് ഇവിടെ എത്ര കൂട് അവിടെ എത്ര കൂട് അങ്ങ് പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കലാണ് എവിടെ സമ്പത്തിന്റെ കാര്യം വന്ന് സ്വതക്ക ചോദിച്ചാലും അബൂബക്കർ സുദ്ദീ ഖർ അള്ളാഹുവിനു കൊണ്ടുവെക്കുന്ന സാമ്പത്തികത്തിന്റെ കണക്കിൽ ഒന്നാം സ്ഥാനത്തെത്താൻ സാധിക്കുമായിരുന്നു അതുകൊണ്ടാണ് വിട പറഞ്ഞു പോയപ്പോ ഐ അല്ലാഹുഹ പറഞ്ഞത് സമ്പത്ത് പോയിട്ട് ഒരു തുണ്ട് ചെറിയ തുണി കഷണം പോലും എൻ്റെ ഉപ്പാന്റെ പേരിൽ ഇവിടെ ബാക്കിയില്ല എന്ന് മഹതിയായ ആയിഷത്ത് അള്ളാഹു എന്നെ പറയാൻ കാരണം അതാണ് എല്ലാം ഇനി എന്തുണ്ട് ബാക്കി എന്ന ചോദ്യം അള്ളാൻ്റെ വസൂല് അലി വസ്ല്ലാം അബൂബക്കറെ നീ ചിലവഴിച്ചു അള്ളാഹുവിൻ്റെ ദിനു വേണ്ടി കൊടുത്തു സ്വത്ത് കൊടുത്തു ഒക്കെ ചെയ്തു ഇനി എന്താണ് ബാക്കിയുള്ളത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞു മഹാനായ അബൂബക്കർ അള്ളാഹുവിൻ എന്താ പറഞ്ഞത് അല്ലാഹു വറസൂലുഹു ഇനി ബാക്കിയുള്ളത് എനിക്ക് എനിക്കെൻ്റെ അള്ളാഹി റസൂലും മാത്രമാണ് എൻ്റെ കുടുംബത്തിന് എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല സമയത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അബൂബക്കർ 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 ഇങ്ങനെ അള്ളാൻ പറഞ്ഞു അള്ളാൻ്റെ ഈ സമയത്ത് എല്ലാ സ്വഹാബത്തും അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നു അങ്ങയെ കാണാൻ കൊതിക്കുന്നു അങ്ങയോട് സംസാരിക്കാൻ അങ്ങയുടെ അവസ്ഥ അറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അങ്ങ് എപ്പോഴും ഇങ്ങനെ അബൂബക്കർ എവിടെ അബൂബക്കർ എവിടെ എന്ന് ചോദിച്ചാൽ ആ സ്വഹാബികൾ തന്നെ പറയും ഇത് എന്റെ ഉപ്പ ആയതുകൊണ്ട് അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റദി അള്ളാൻ്റെ മകള് ഞാനായതു കൊണ്ട് ആ ഒരു കുടുംബത്തിന്റെ പേരിൽ ഇങ്ങനെ അബൂബക്കർ റലി അള്ളാനെ കാണാൻ വേണ്ടി ചോദിക്കാണ് എന്ന് കരുതൂലെ റസൂലേ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനു ഈ ചോദ്യം ആയിഷ റതി അള്ളഹാനെ ചോദിക്കുമ്പോ പുറത്തുണ്ട് കേൾക്കാണ് വാതലിലേക്ക് അകത്തിട്ട് കയറാൻ നേരത്ത് അള്ളാഹാന്റെ റസൂൽ മറുപടി പറഞ്ഞു ആയിഷ ഈ ലോകത്ത് ഞാൻ എൻ്റെ അബൂബക്കർ സുദ്ദീഖർ സ്നേഹിക്കുന്ന പോലെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല മുത്തനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ല ഈ മറുപടി കിട്ടിട്ട് പനയോലക്കുടലിൻ്റെ പുറത്തിരുന്നു കൊണ്ട് കൊച്ചുകുട്ടിയെ പോലെ തിരിഞ്ഞിക്കരഞ്ഞ സ്നേഹപ്രപഞ്ചം മുഹമ്മദ് ഖല്ലാഹിറബി ഈ മഹാന്മാർ ചെയ്ത മഹബത്തിൻ്റെ ഒരംശമെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ തരണേയുള്ള മരിക്കുംബാമ്പുത്തിൻ്റെ സുന്ദരമായ വദനം കണ്ടു മരിക്കാൻ തോഫിയൊക്കെ നൽകണേയല്ലബീബ് സലഹുഅലൈ വസ്ലമാ സ്നേഹിച്ച് 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 കൊതിതീരാതെ സ്നേഹിച്ച് അള്ളാഹുയെ ആ പ്രേമത്തിൽ ഒരു പ്രാന്ത് പിടിച്ച് മരിക്കാൻ നൽകണേ നൽകണേയല്ല ഇത് വാ സ്വീകരിക്കണേ സ്വീകരിക്കണേയുള്ള ലക്ഷക്കണക്കിൻ്റെ സ്വലാത്ത് ഓരോ ദിവസത്തെ മുത്തുനബി എന്ന വിഷയം കേൾക്കുമ്പോൾ ഓരോ പത്തു സ്ഥലാത്ത് വെച്ച് ചൊല്ലി അവിടത്തേക്ക് ഹതി ചെയ്ത് ആ ഗുണത്തിൽ ആ ഫലത്തിൽ ജീവിക്കാൻ സന്തോഷിക്കാൻ ദോഷിക്കുക അല്ല പഠിച്ചവനെ സ്നേഹസാഗരം റഹ്മാനെ കോളേജ് ഇതിനൊക്കെ എന്നും ദുആ ചെയ്യുമെന്ന് വാക്കുകൊടുത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യാൻ അവരൊക്കെ സഹായിക്കുന്നു അസല അലൈക്കും വറഹമുല്ല